നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിലാണ്. നമ്മൾ ഇന്ന് പോകുന്ന യാത്ര കുമ്പഴയിൽ നിന്നും മലയാലപ്പുഴയിലേക്കും ആണ്. അപ്പം നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പം മഴയൊക്കെ തോർന്ന സമയമായതുകൊണ്ട് റോഡിൽ അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്ന കുറച്ച് കുറച്ച് കുഴികളും ഒക്കെ ഉണ്ട്. അപ്പം അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഈ റോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിട്ടിരിക്കുകയാണ്. അപ്പം ആ റോഡുകളൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി ആ കുഴികളിലെ ടാറൊക്കെ പോയതൊക്കെ ഒന്ന് പാച്ച് വർക്കോ അല്ലെങ്കിൽ നന്നായിട്ട് ടാറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് നന്നായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും, അപകടങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞിരിക്കും. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? മലയാലപ്പുഴയിലേക്ക്. അപ്പം അച്ചൻകോവിൽ ആറിൻ്റെ തീരത്തായിട്ടാണ് നമ്മുടെ കുമ്പഴ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുമ്പഴയ്ക്ക് വേറൊരു വിശേഷണം കൂടെ ഉണ്ട്, പത്തനംതിട്ട ജില്ലയുടെ പ്രവേശന കവാടം കൂടിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ നല്ല കണ്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന കണ്ടങ്ങളൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞിലെ നമ്മൾ യാത്ര ചെയ്തതും അതുപോലെ കണ്ടങ്ങളിലൊക്കെയൊക്കെ ഓടിച്ചാടി നടന്നതും ഒക്കെ ഓർമ്മ വരും നമ്മുടെ മനസ്സിലേക്ക്. കുമ്പഴയിൽ നിന്ന് നമ്മളിപ്പോൾ മലയാലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുമ്പഴയും മലയാലപ്പുഴയും അടൂരും തിരുവല്ലയും മല്ലപ്പള്ളിയും റാന്നിയും കോഴഞ്ചേരിയും ഒക്കെ ചേരുന്ന നമ്മുടെ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ പത്തനംതിട്ടയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതും എന്നാൽ കുറച്ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. അതായത് കേരളപ്പിറവിക്ക് ശേഷം ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിൽ വ്യാപിച്ചു കിടന്ന പ്രദേശങ്ങൾ ചേർത്ത് പത്തനംതിട്ട ജില്ല 1982 നവംബർ 1 നിലവിൽ വരുന്നത്. അതുപോലെ കുറച്ച് പ്രത്യേകതകൾ കൂടി നമ്മുടെ ജില്ലയ്ക്കുണ്ട് കേട്ടോ. രാജ്യത്തെ ആദ്യ പോളിയോ വിമുക്ത ജില്ല കൂടിയാണ് നമ്മുടെ പത്തനംതിട്ട. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ലയുമാണ് പത്തനംതിട്ട. സമുദ്രതീരമില്ല എന്നൊരു വിഷമം നമ്മുടെ ജില്ലക്കാർക്കുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ഏക റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ, അത് തിരുവല്ലയാണ്. നമുക്കൊരു ഡൗട്ട് വരും ചെങ്ങന്നൂരാണോ എന്ന്. ചെങ്ങന്നൂരല്ല കേട്ടോ, നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന ജില്ല കൂടിയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. ഇപ്പം നമുക്ക് കാണാം നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ മലയാലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Thank you.
മലയാളപ്പുഴയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മുസ്ലിയാർ കോളേജ് ജംഗ്ഷനിലാണ്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ കാണാം ഒരു കുഞ്ഞു വഴി മുകളിലേക്ക് പോകുന്നത് കണ്ടോ. ആ വഴിയിലൂടെ മുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനമാണ്. അപ്പോൾ 2020 നമ്മുടെ COVID-19 എന്ന മഹാമാരി ഈ ലോകത്ത് മുഴുവൻ ആയി ഭയങ്കര നാശം വിതച്ച സമയത്ത് കോവിഡ് കെയർ സെൻ്ററായിട്ട് നമ്മുടെ ഈ കോളേജ് മുസ്ലിയാർ കോളേജ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ സുഖപ്പെടുത്താനുള്ള ഒരു ആതുരാലയമായിട്ടായിരുന്നു അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര തുടരാം. മലയാളപ്പുഴയിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല റോഡും കാര്യങ്ങളും ഒക്കെയാണ് മലയാളപ്പുഴയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടായിരുന്നു കുറച്ച് കുണ്ടും കുഴിയും ടാറൊക്കെ പോയതൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല റോഡാണ്. ഒരുപാട് യാത്ര ചെയ്യുക, യാത്രകളെ ഇഷ്ടപ്പെടുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യാത്രയിലേക്ക് യാത്രയെന്ന് പറയുമ്പോൾ യാത്രയുടെ തുടക്കവും അവസാനവും ഉണ്ടാവില്ല ഏതൊരു യാത്രയ്ക്കും. പക്ഷേ എന്നാൽ ഒരു ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. നമ്മളിപ്പം മലയാളപ്പുഴയിലേക്ക് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളപ്പുഴയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ മലയാളപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കുമ്പഴിയിൽ നിന്ന് വരുമ്പോൾ ബസ് വന്ന് നിൽക്കുന്ന ആ ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മലയാളപ്പുഴ ദേവീ ക്ഷേത്രത്തിൻ്റെ അമ്പലനട നമുക്ക് കാണാം. ഇത് ബാക്ക് വശത്തെ അമ്പലനടയാണ്, മുൻവശം അപ്പുറത്തെ സൈഡായിട്ടാണ്. അപ്പം നമ്മൾ കുമ്പഴിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ ഈ വഴിയിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ഒരു ഗജവീരനെ കാണാനാണ് കേട്ടോ. മലയാളപ്പുഴ അമ്മയുടെ മാനസപുത്രൻ കളപകേസരി മലയാളപ്പുഴ രാജൻ.
നമ്മളിപ്പോൾ മലയാലപ്പുഴ രാജന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജവീരന്മാരിൽ പ്രധാനിയാണ് നമ്മുടെ മലയാലപ്പുഴ രാജൻ. എടുത്തകന്ന കൊമ്പുകളും ഭംഗിയാർന്ന വാൽ ചെവികളും നിലം തൊടുന്ന തുമ്പിക്കൈയും കരുവീട്ടി തോറ്റുപോകുന്ന കരിങ്കുറപ്പൻ നിറവുമെല്ലാം ഏതാനക്കൂട്ടത്തിൽ നിന്നും നമ്മുടെ രാജനെ വേറിട്ട് നിർത്തും. 16 നഖക്കാരൻ എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ രാജനുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് രാജൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം പാപ്പാനോ അങ്ങനെയുള്ള ആൾക്കാരും രാജൻ്റെ അടുത്തില്ല, അതുകൊണ്ട് നമ്മൾ ആനയുടെ അടുത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ആര് കാണാൻ വന്നാലും മാറി നിന്ന് രാജനെ കണ്ടിട്ട് തിരിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.